ഇനി അതുപോലെ എഡിറ്റേഴ്സിന്റെ ഈ ടേബിളിൽ നമുക്കൊപ്പം എം വി നികേഷ് കുമാർ ഉണ്ടാവില്ല എന്നോടുകൂടി എം വി നികേഷ് കുമാർ തൻ്റെ ഇരുപത്തിയെട്ട് വർഷം നീളുന്ന മാധ്യമ ജീവിതം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ മുതൽ അദ്ദേഹം സി പി ഐ എമ്മിന്റെ ഒരു അംഗമായി പൊതുപ്രവർത്തനം ആരംഭിക്കും മണ്ഡി ബാലകൃഷ്ണൻ ഈ കൂട്ടത്തിൽ എം വി നികേഷ് കുമാറുമായി ഏറ്റവും കൂടുതൽ ബന്ധം അതെ അതെ ാണ്റ്റിലെ തൊണ്ണൂറ്റിയറിൽ താങ്കൾ എത്തുന്നത് താങ്കൾ അതെ അതെനിന്ന് ഏകദേശം അതേ സമയത്താണ് കുറച്ച് കഴിഞ്ഞിട്ട് നികേശം എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ ഏഷ്യാനെറ്റിൽ വരുന്നത് ആ വർഷത്തിന്റെ ഒരു പ്രത്യേകത രണ്ട് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിലും ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പിന്നെ പ്രസ് ക്ലബിൽ നിന്ന് നേരിട്ടാണ് നികേഷ് അകൂടെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ വളരെ കാലം വളരെ ദീർഘകാലം അടുത്ത് മാധ്യമ പ്രവർത്തകർ നല്ല സുഹൃത്തുക്കൾ എന്ന ഏതാണ്ട് ഒരു മുറിയിൽ തന്നെ ജീവിച്ചു മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പം തൊണ്ണൂറ്റി ആറിലെ ഞങ്ങൾ ഒരുമിച്ച് ഏഷ്യാനെറ്റിൽ നിന്ന് വരുന്നു പിന്നെ തൊണ്ണൂറ്റി എട്ടായപ്പോൾ ഞാൻ ഡൽഹിക്ക് പോയി നിഗേഷ സിംഗപ്പൂരേക്ക് പോകുന്നു വീണ്ടും ഡൽഹിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലം കുറച്ച് കാലം പിന്നെ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എപ്പോഴും നമുക്ക് പറയാമല്ലോ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു ആധിപത്യമുള്ള കാലഘട്ടത്തിൽ അന്ന് ഈ എൻറ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങാൻ പോലും ആളുകൾ എന്താ പറയുക ശ്രമിക്കാൻ ഒരു വൈമനസ്യമുള്ള കാലഘട്ടത്തിലാണ് ഒരു ട്വൻ്റി ഫോർ അവർ ന്യൂസ് ചാനൽ ആരംഭിക്കുന്നത് അതിന് നികേഷ് എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആ ചുവടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പറയുന്ന മൊത്തം മാധ്യമപ്രവർത്തന രംഗത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ തത്സമയ വാർത്താ ചാനൽ എന്ന സങ്കല്പവുമായിട്ട് നികേഷ് രംഗത്ത് വരുന്നതും അങ്ങനെ ഇന്ത്യ വിഷൻ ആരംഭിക്കുന്നു ആ അർത്ഥത്തിൽ അത് വലിയൊരു ചുവടുവെപ്പാണ് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മലയാള മാധ്യമരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം കൂടിയാണ് പക്ഷേ എപ്പോഴും എനിക്ക് നികേഷിനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നികേഷ് ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണ് അദ്ദേഹത്തിൻ്റെത് ഒരു രാഷ്ട്രീയ സത്തയാണ് ഇപ്പോൾ നേരത്തെ ശ്രീ ആൻഡോഗസ്റ്റുമായി നടത്തുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ പാർട്ടി ഓഫീസ് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എന്നൊക്കെ മാത്രമല്ല ഒരു കൗമാര യൗവന കാലമൊക്കെ കടന്നു പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ എം വി ആറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സമയമാണല്ലോ ബദൽ രേഖ മുതലിങ്ങോട്ട് കൂത്തുപറമ്പ് വീടുകൾ അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് നിന്ന് കാണാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ണെന്നുള്ള അല്ലെങ്കിൽ ബേസിക്കലി നികേഷിൻ്റെ ഒരു നികേഷ് ഒരു 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 പൊളിറ്റിക്കൽ ബീയിങ് ആണ് അത് ജേർണലിസത്തിൽ അദ്ദേഹത്തിന് വളരെ ഗുണവും ചെയ്തിട്ടുണ്ട് അത് ആ അറിവുകളും ആ ബന്ധങ്ങളും ഒക്കെ നിശ്ചയമായും നികേഷിന് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നന്നായി പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു നിധിയായി മാറിയിട്ടുമുണ്ട് ഇപ്പോൾ അതേ ഒരു നല്ല തീരുമാനം അദ്ദേഹം തീരുമാനിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒരു കാര്യമല്ല നേരത്തെ തന്നെ നികേഷ് പിന്നെ മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ആയിട്ട് അദ്ദേഹം കാണുന്നത് പൊതുപ്രവർത്തനമാണ് എങ്കിൽ അതൊരു നല്ല ചൂട് വെപ്പായിരിക്കും പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും അദ്ദേഹം തെളിവും എന്ന കാര്യത്തിന് വേണ്ടി ഒരു സംശയവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി അദ്ദേഹം ഒരു ഒരു പൊളിറ്റിക്കൽ ബീങ്ങ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയും അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നിശ്ചയമായും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണല്ലേ നിരീക്ഷണ ഇപ്പോഴാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ഏറെ എന്നെ ആകർഷിച്ചൊരു ഘടകം എന്താണ് സാധാരണ മാധ്യമപ്രവർത്തനത്തിൻ്റെ ലൈംലൈറ്റിൽ നിന്ന് പോകുമ്പോൾ സമാനമായ എന്തെങ്കിലും രാഷ്ട്രീയ ിലേക്കാണ് ആളുകൾ പോവുക പക്ഷെ അതാണല്ലോ ആകർഷിക്കുന്നത് ഒരു രാജ്യസഭാ സീറ്റ് അതല്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റ് ഇനി അതും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനമെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പാക്കിയാണല്ലോ പോവുക പക്ഷെ ഇവിടെ നിരേഷ് ആരംഭിക്കുന്നത് സീറോയിൽ നിന്നാണ് അതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആ കാലഘട്ടം ഒഴിച്ചു നിർത്തിയാൽ ആ അർത്ഥത്തിലത് വളരെ പോസിറ്റീവായ ഒരു മെസ്സേജാണ് രണ്ടാമത്തെ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ ഇടയിൽ തുടരാമായിരുന്നു ഒരു പക്ഷേ മീഡിയ എഡിറ്റേഴ്സിൽ പങ്കെടുക്കാതെ സ്ക്രീനിൽ അപ്പിയർ ചെയ്യാതെ നേരത്തെ ആൻഡോ സൂചിപ്പിച്ചതുപോലെ ഒരു എഡിറ്റോറിയൽ കൺട്രോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് നിലനിർത്തുകയും എഡിറ്റോറിയൽ ടീമിൽ തുടരുകയോ ചെയ്യുമായിരുന്നു പക്ഷേ അദ്ദേഹം കാണിച്ച മാന്യത മാധ്യമ പ്രവർത്തനവും സജീവ രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടും രണ്ട് ഡൊമൈനുകളാണെന്നും അത് തമ്മിൽ പരസ്പരം ഇടകലർന്നിരിക്കുന്നത് ശരിയല്ല എന്നും നിലപാടെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ നിലപാടിലാണ് നമ്മുടെ കൈയടിയും ആ നിലപാടാണ് റിപ്പോർട്ട് ടിവിയും മുന്നിലേക്ക് വയ്ക്കുന്നത് അതായത് ഒരു മാധ്യമത്തെ നിയന്ത്രിക്കുന്നയാളുടെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് പ്രകടമാവുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ പ്രകടമാകാത്ത ഘട്ടത്തിലോ അത് ആ മാധ്യമ താല്പര്യത്തെ ബാധിക്കും അതുകൊണ്ട് എം വി നികേഷ് കുമാർ എടുത്ത നിലപാട് ആ അർത്ഥത്തിൽ പൂർണ്ണമായും ശരിയാണ് എന്നാണ് എന്റെ പക്ഷം അതൊരു വലിയ നമ്മളെ സംബന്ധിച്ചൊരു വലിയ അഭിമാനം നൽകുന്ന ഒരു ഘടകം കൂടിയാണ് ഒരു ഊർജ്ജം കൂടിയാണ് ഈ താല്പര്യത്തിൽ മുഴുകുക എന്നൊരു രീതി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തനം താല്പര്യമായിരുന്നപ്പോൾ മുഴുവൻ സമയം അതിൽ മുഴുകലായിരുന്നു ആ ശൈലിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വാർത്തയിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്നാണ് ചരിത്രത്തിലെ ഈ ഹാർഡ് ഒരു ശൈലി പുള്ളിയാണെന്ന് വളരെ അധികം രാവിലെ ആറു മണി തുടങ്ങി പന്ത്രണ്ട് അത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഘട്ടത്തിലും അതേ സൗകര്യങ്ങൾ

അത് മാറ്റം വേണമെന്ന് സ്വയം തീരുമാനിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അത് നമ്മളും വളരെ പൊളൈറ്റ്ലി നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു കൂടിയാണെങ്കിലും അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് പോകുന്നു എന്നതിൽ സന്തോഷമുണ്ട് എഡിറ്റോറിയൽ ടീമിന്റെ നേരികയാണ് ഇനി വിഷയത്തിലേക്ക് മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തെന്നും യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പൊഴിഞ്ഞ് മന്ത്രിസഭ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണമെന്നായിരുന്നു സി പി എം കൊല്ല ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രധാന ആവശ്യമായി ഉയർന്നത് വിരമിച്ച ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താൽപര്യപ്രകാരമാണെന്ന ചോദ്യവും ഉയർന്നു സംസ്ഥാനമാകെ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത് പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടേമിൽ മന്ത്രിയാക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ആരുമില്ലേയെന്ന ചോദ്യവും വന്നു കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാന പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ല എന്നും തുറന്നടിച്ചു തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിന്റേതായി മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല ചടങ്ങിന്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറി ഇതെല്ലാം പാർട്ടിക്ക് ദോഷം ചെയ്തു പരിചയസമ്പത്തില്ലാത്ത മന്ത്രിമാർ സർക്കാരിന് ഭാരമായി മാറി മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിക്കണം രണ്ടാം പിണറായി സർക്കാരിൽ തോമസ് ഐസക്കിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു മുതിർന്ന നേതാവ് പി കെ ഗുരുദാസാണ് മുകേഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ആരാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയായി കണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു തിരഞ്ഞെടുപ്പ് പരാജയം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണെന്നും വിമർശനം വന്നു റിപ്പോർട്ടർ കൊല്ലം ഇതാണ് എടുത്തു തുടങ്ങാം സുജയ പർവ്വതി പാർട്ടിക്ക് കൂരമ്പുകളാണോ എന്നതാണ് ചോദ്യം ഇപ്പോൾ ഏകദേശം എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനം സി പി എമ്മിന് നേരെയുണ്ട് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സോറി ജില്ലാ എക്സിക്യൂട്ടീവിലും അടക്കം കടുത്ത വിമർശനമാണ് ഉയരുന്നത് പല തട്ടുകളിലായിട്ടാണ് വിമർശനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാട് വരുമ്പോൾ അത് എ കെ ഗോപാലൻ അല്ല ക്ഷമിക്കണം എ കെ ബാലൻ അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രതികരണമാണ് കിട്ടുന്നത് പക്ഷേ എല്ലാം മുഖ്യമന്ത്രിയുടെ നേരെയാണോ പാർട്ടിക്ക് കുരമ്പുകളാണോ വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ജീവിത ശൈലിയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള നേതാക്കൾക്ക് എല്ലാവർക്കും ഈ അമ്പ് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജില്ലാ യോഗങ്ങൾ പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ ജില്ലാ യോഗങ്ങളിലെ വിമർശനം കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ആ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് വ്യതിചലിച്ച മുഖ്യമന്ത്രി മുതലുള്ള എല്ലാവർക്കും വിമർശനം നേരിട്ടിട്ടുണ്ട് എങ്ങനെയുള്ള പെരുമാറ്റമാണ് മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് എന്ന് തുറന്നടിക്കാൻ ഇപ്പോൾ അംഗങ്ങൾക്ക് ഭയമില്ലാതായിരിക്കുകയാണ് അതായത് ഇതുവരെ വിമർശിക്കാതെ പലതും പതുക്കെ പറഞ്ഞും മറ്റിടങ്ങളിൽ പറഞ്ഞും അങ്ങനെയൊക്കെ അമർഷം ിച്ചമർത്തിയിരുന്ന ആളുകൾ ഇപ്പോൾ അത് യോഗങ്ങളിൽ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് സി പി ഐ എമ്മിനുള്ളിൽ നമ്മൾ കാണുന്നുണ്ട് അത് ബംഗാളിലും ത്രിപുരയിലും പാർട്ടിക്ക് നേരിട്ട തിരിച്ചടി അത് കേരളത്തിൽ സംഭവിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഇപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് അത് പറഞ്ഞത് എന്നുള്ളതും ഒരു മാറ്റത്തിന്റെ തുടക്കമായി വേണം നമ്മൾ കാണാൻ ഇത് കൂരമ്പുകളാണ് എന്നുള്ളതല്ല വിമർശനമാണ് കൃത്യമായ വിമർശനമാണ് ആ വിമർശനത്തിൽ നന്നായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി സി എന്ന് പറയുന്നത് വളരെ അപ്രസക്തമാവുകയും ഒരു പാർട്ടി നാശോന്മുഖമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇനി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അത് രണ്ടും നമ്മൾ പലതവണ താരതമ്യം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കമ്മിറ്റികളിലും ആ താരതമ്യം വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് അത് ഓരോ ജില്ല പത്തനംതിട്ട ആയാലും എറണാകുളം ആയാലും കണ്ണൂരായാലും പലതരത്തിൽ പല കാര്യങ്ങളിലാണ് വിമർശനം എങ്കിൽ പോലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാൻഡേറ്റ് കുറച്ചുകൂടി അഹങ്കാരം കൂടുകയാണ് സംസാര ശൈലി മാറുകയാണ് മര്യാദ മറക്കുകയാണ് അതിനെതിരെയാണ് ഇപ്പോൾ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അത് ജനം കൊടുത്ത തിരിച്ചടി എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് പാർട്ടിയുടെ താഴെ തട്ട് മുതൽ ഉള്ള എല്ലാവരും തിരിച്ചറിയുകയാണ് കിട്ടിയത് തിരിച്ചടിയാണ് യു ഡി എഫ് ഒരു നേട്ടമുണ്ടാക്കിപ്പോയി എന്ന് കരുതി രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ചിരിച്ചു തള്ളാൻ കഴിയില്ല എന്നുള്ളത് അണികൾ മുതൽ നേതാക്കൾ വരെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം പാർട്ടി നേതാക്കളുടെ വാവിട്ട വാക്കുകൾ അതിനൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരും എന്നൊരു തെറ്റിതിരുത്തൽ രേഖയുണ്ടായിരുന്നു ആ രേഖ ഇപ്പോൾ എവിടെ പോയി വെള്ളത്തിലാണോ ആ രേഖ വരച്ചത് എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി കാരണം എവിടെയാണ് നിയന്ത്രണം ഓരോ നേതാക്കളും എന്തൊക്കെയാണ് പറയുന്നത് ഇ പി ജയരാജന് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് വളരെ നിസ്സാരം എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ പോലും കഴിയുകയാണ് അതിനെതിരെ കൃത്യമായ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നതോ നടപടിയിലേക്ക് കടക്കുന്നതോ സംഭവിക്കുന്നില്ല എന്നുള്ളതും പല നേതാക്കളെയും അതൃപ്തരാക്കുന്നുണ്ട് അതിലെ അതൃപ്തി അവർ പരസ്യമായി പാർട്ടി യോഗങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ എം ഇ പി ജയരാജൻ്റെ മാത്രമല്ല എ കെ ബാലനെയും വിമർശിക്കുന്നുണ്ട് എറണാകുളം കമ്മിറ്റിയിലൊക്കെ എ കെ ബാലനെയും വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ മൈക്കു ൂവിയതിന് എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്നുള്ളത് നമ്മളും ചർച്ച ചെയ്തതാണല്ലോ അത് പാർട്ടിയും ചർച്ച ചെയ്യുകയാണ് മുഖ്യമന്ത്രിക്ക് നമ്മൾ അരിശം വന്ന് അരിശം വന്ന് പോകി പോയി എവിടം വരെ അരിശം വരാം എന്നുള്ളത് മൈക്ക് വരെ എന്നതാക്കി പഴഞ്ചൊല്ലൊക്കെ തിരുത്തേണ്ട സാഹചര്യമാണ് അപ്പോൾ ആ അരിശം മുഴുവൻ മൈക്കിനോട് വരെ തീർക്കുകയാണ് അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് കേരളം ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ജനം ചോദിച്ചു തുടങ്ങിയെന്ന പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ശൈലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി മൊത്തത്തിൽ തവിടുപൊടി എന്നുള്ളത് അംഗങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല കാര്യം പക്ഷേ ആ തിരിച്ചറിവ് ഉണ്ടായിട്ടും കാര്യമില്ല ജനത്തിന് ഏറെക്കുറെ ഈ പാർട്ടിയെക്കുറിച്ച് നന്നായി മനസ്സിലായിട്ടുണ്ട് പാർട്ടി ഉപയോഗിച്ച് ചിലർ തെറ്റായ കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന ആളാണ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പലവട്ടം പറഞ്ഞതാണ് പല നേതാക്കളോടും രേഖാമൂലവും അല്ലാതെയും ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നത് മനു തോമസ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന എസ് എഫ് ഐയിലൂടെ വന്ന് സംഘടനയിൽ അങ്ങനെ പടിപടിയായി വളർന്നു വന്ന ഒരു നേതാവാണ് അതൊക്കെ മനുവിൻ്റേതൊക്കെ ആത്മാർത്ഥമായ വാക്കുകളാണ് ആ പ്രതികരണം നമ്മൾ കാണുമ്പോൾ സംഘടനയ്ക്കകത്തു നിന്ന് മനു പറഞ്ഞിട്ടും എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായൊക്കെ ബന്ധമുള്ള ആളുകളെ പറഞ്ഞു വിലക്കാൻ പാർട്ടി തയ്യാറായില്ല ആ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് മനു പറഞ്ഞ കാര്യങ്ങൾ അത് മാത്രം ഒന്നെടുത്ത് മാറ്റിവെച്ചു നോക്കൂ കണ്ണൂരിൽ ആ രീതിയിൽ ഒരു ചർച്ചയിലേക്ക് എപ്പോഴും മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങളെ പഴി പറയുകയാണ് മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നു പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ഈ യഥാർത്ഥ കുറ്റക്കാരിലേക്ക് ഒരിക്കലും ഒരു വാചകം കൊണ്ടുപോലും പോകാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു പ്രയോഗങ്ങളൊക്കെ നമ്മൾ കണ്ണൂരിലെ നേതാക്കളിൽ നിന്ന് കണ്ണൂരിലെ നേതാക്കളാണല്ലോ സി പി ഐ എം ഭരിക്കുന്നത് അപ്പോൾ കണ്ണൂർ നേതാക്കൾ തിരുത്തണം കണ്ണൂർ നേതാക്കളുടെ ശൈലി മാറണം എന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് രക്ഷയുള്ളൂ ഈ പാർട്ടിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മതി രക്ഷപ്പെടണം എന്ന് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മറ്റു ബന്ധങ്ങൾ അതൊക്കെ തിരുത്താൻ പാർട്ടി തയ്യാറാകണമെന്നുള്ളത് ഒരു അമ്പായിട്ടൊന്നും എടുക്കേണ്ട ഒരു കറക്റ്റീവ് മെഷർ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ വന്ന് പറഞ്ഞതായി കരുതിയാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഉയർന്നു വന്നത് വീണാ വിജയനാണ് മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പാലിച്ച മൗനം അത് പാർട്ടി ഘടകങ്ങൾ എല്ലാവരും കൂടി രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് ആ കരാർ എന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് അതേപടി വിഴുങ്ങാൻ ജനം തയ്യാറായില്ല എന്നത് ഇപ്പോൾ പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ജില്ലാ യോഗങ്ങളിൽ നേതാക്കൾ പറയുന്നത് മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരിയുടെ മാതൃക എന്തുകൊണ്ട് പിണറായി വിജയൻ കാണിച്ചില്ല ജനങ്ങളല്ല പാർട്ടിയിലുള്ളവരാണ് ചോദിക്കുന്നത് അപ്പോൾ ജനത്തിനും അതേ ചോദ്യം ഉണ്ടായിരുന്നു അതവർ അവരുടെ വോട്ടിലൂടെ മറുപടി കൊടുത്തു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ ഒന്ന് ഈ മകൾക്കെതിരായ ആരോപണങ്ങളായിരുന്നു വിശ്വസനീയമായ ഒരു മറുപടി സമൂഹ മാധ്യമങ്ങളിലൂടെയോ വാർത്താസമ്മേളനങ്ങളിലൂടെയോ ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കാമായിരുന്നു അദ്ദേഹം തയ്യാറായില്ല ആ തയ്യാറാകാത്തതിന്റെ ഒറ്റവാക്കാണ് ധാർഷ്ട്യം എനിക്കെന്തുമാകാം ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ജനത്തിന് ഇതു മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ശൈലി ജനം നിരാകരിച്ചു ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് കൂർലോസ് വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ ഉടനെ വിവരദോഷിയാക്കുകയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശന്റെ വിവരദോഷി എന്ന് പറഞ്ഞാൽ വിവരം അറിയുമെന്ന് ഇതേ പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് അത് അവിടെ പറയില്ല പത്തനംതിട്ടയിൽ ഉയർന്ന ഒരു വിമർശനം മുപ്പതിനായിരത്തിലധികം പാർട്ടി വോട്ടുകൾ കേഡർ വോട്ടുകളാണ് ചോർന്നു പോയത് അത് ഒലിച്ചുപോയത് വെറുതെ അല്ല എന്ന് കൃത്യമായി ആ ഘടകത്തിനറിയാം അതായത് രണ്ടാം മന്ത്രിസഭ ജനങ്ങളിൽ നിന്ന് നിന്നകുന്നു എന്നുള്ള എറണാകുളം മുതൽ എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ വന്ന പൊതുവായ വിമർശനം അത് പാർട്ടി ഉൾക്കൊള്ളണം അതൊരു കൂരമ്പെന്നല്ല സ്വയം വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന വിമർശനമാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ശൈലി മാറ്റണം എം വി ഗോവിന്ദൻ എന്താ ചെയ്യുന്നത് എം വി ഗോവിന്ദൻ പാർട്ടി കമ്മിറ്റിയിൽ പഠിപ്പിക്കുന്ന അതായത് തത്വാധിഷ്ഠിത മൂല്യാധിഷ്ഠിത പ്രത്യയശാസ്ത്രം കൃത്യമായി പഠിപ്പിക്കുന്ന നല്ല നേതാവാണ് എം വി ഗോവിന്ദൻ അത് അംഗീകരിക്കുന്നു പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ശൈലി അതല്ല വേണ്ടത് എന്ന് അണികളും നേതാക്കളും ഒക്കെ പറയുമ്പോൾ ആ ശൈലി മാറ്റാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ തയ്യാറാകണം മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തെ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആ ഒരു ടെർമിനോളജി പ്രയോഗിച്ചത് തന്നെ ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയിട്ടുണ്ട് അതായത് അതിക്രമം നടന്നാൽ തല തല്ലി പൊട്ടിച്ചത് യൂത്ത് കോൺഗ്രസ്കാരന്റേതാണെങ്കിലും തല്ലി പൊട്ടിച്ചവനാണ് അക്രമി അല്ലാതെ തല്ലുകൊണ്ട് താഴെ കിടന്നവനല്ല തല്ലുകൊണ്ട് താഴെ കിടന്നവനെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന് ചാടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ തല്ലിയവനെ ജീവൻ രക്ഷാപ്രവർത്തകനാക്കിയ പിണറായി ശൈലി ശരിയായില്ല അത് ജനം പറയുന്നു പാർട്ടി അംഗങ്ങൾ പറയുന്നു അതുകൊണ്ട് എല്ലാത്തിനും ഒരു മര്യാദ വേണം എന്ന് ജനവും പാർട്ടിയും പറയുകയാണ് അതുണ്ടെങ്കിൽ പാർട്ടിക്ക് നല്ലത് ഓക്കെ നോക്കുവരുണ്ട് ഇടതുപക്ഷം പിന്നെ തിരുത്താൻ മടിക്കേണ്ടതില്ല എന്നാണ് ബിന്ദോ വിനോദ വിഷയം പറഞ്ഞത് അപ്പം അത് ഞാൻ വിചാരിക്കുന്ന ഇടതുപക്ഷത്ത് മാത്രമേ നടത്തുള്ളൂ നടക്കാൻ പറ്റുകയുള്ളൂ മറ്റു മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിനുള്ളൊരു വ്യത്യാസമെന്ന് പറയുന്നത് അത് ലോക്കൽ കമ്മിറ്റി തുടങ്ങി സംസ്ഥാന കമ്മിറ്റി വരെയുള്ളവർക്ക് എല്ലാവർക്കും അവർക്ക് ചർച്ച ചെയ്യാനും അത് സംസാരിക്കാനും അവരെ പിണറായി വിജയനെ അടക്കം അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിനെ അടക്കം നിശിതമായി വിമർശിക്കാനുള്ള എല്ലാ വേദികളും അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ പോസിറ്റീവ് വശം കൂടെ കാണണം ഇത് സാധാരണ നിലയ്ക്ക് സി പി എമ്മിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാറുണ്ടോ എപ്പോഴും വിമർശിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും വിമർശിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും പാർട്ടി ജില്ലാ കമ്മിറ്റികൾ പറയാറുണ്ട് പക്ഷേ ഒരു പരിധിവരെ ഇപ്രാവശ്യം അത് കുറച്ച് കൂടിപ്പോയി കാരണം എന്താണ് രണ്ടാമത് ഏറ്റവും വലിയ തിരിച്ചടി എന്നുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും ഈ ഇലക്ഷനും തമ്മിൽ ഉണ്ടാകുന്ന ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഗോവിന്ദ മാഷ് പറഞ്ഞത് രണ്ട് സീറ്റ് കിട്ടിയാൽ വരെ വിജയമായി കാണാം എന്ന് പറഞ്ഞതാണ് ഒരു സീറ്റേ നമുക്ക് ഉള്ളൂ രണ്ട് സീറ്റ് കിട്ടിയ പക്ഷേ രണ്ട് സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ള നിലക്കയിലേക്ക് പാർട്ടി പോയി എന്നുള്ളത് ജനങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതാത് പാർട്ടി ി കമ്മിറ്റികൾ അക്കമിട്ട് പഠിക്കുകയും അത് സംസ്ഥാന കമ്മിറ്റികളിലേക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്കോ കൊടുക്കുമ്പോൾ അത് ആർക്കും മനസ്സിലാകേണ്ടതാണ് പാർട്ടി നേതാവ് എന്നുള്ളതായിരിക്കും പത്ര ഇത്രയധികം പാർട്ടി പാരമ്പര്യമുള്ള പിണറായി വിജയന് മനസ്സിലാവേണ്ടതാണ് കാരണം അത്രയും വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അത് കറക്റ്റായിട്ട് എന്നുള്ളത് മാത്രമല്ല അതുപോലെയല്ല സി പി ഐയും അതുപോലെ തന്നെയാണ് സി പി ഐയും അന്നും എന്നും കാനൻ രാജേന്ദ്രന്റെ കാലത്ത് ഒരു കറക്റ്റീവ് മെഷർമെന്റ് മെഷർമെന്റിൽ നിന്നിരുന്ന ഒരാളാണ് കാനൻ രാജേന്ദ്രനും ഇപ്പോഴും വിനയ വിശ്വനെടുത്തിരിക്കുന്ന നിലപാടുകളും ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ഇപ്പോൾ സി പി ഐക്ക് നിന്ന് ഒഴിവായി പറ്റില്ല സി പി ഐ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് ഈ മന്ത്രിസഭയുടെ ഭാഗമാണ് അവരിപ്പോൾ എന്താ സത്യസന്ധമായി നിൽക്കുകയാണ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അത് സി പിണറായി വിജയൻ്റെ മാത്രം കാര്യങ്ങൾ സി പി ഐൻ്റെ വകുപ്പുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ചർച്ചകളോ കാര്യങ്ങളോ ഇപ്പം വരുന്നില്ല കാരണം ഇപ്പോൾ എല്ലാവരും പിങ് ചെയ്യുന്ന ചെയ്യുന്നറിയാം പിണറായി വിജയനാണ് പിങ് പോയിന്റ് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹമാണ് മന്ത്രിസഭയിൽ നയിക്കുന്നത് അത് അദ്ദേഹമാണ് മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയും അപ്പോൾ എപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറയും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് കോടിയേരിയുടെ മാതൃക സ്വീകരിച്ചുകൂടെ കോടിയേരിയുടെ മാതൃക സ്വീകരിക്കുക എങ്ങനെയാണ് രാജിവെച്ചിട്ട് മാറി നിൽക്കുമോ കാരണം അതേ മുഖ്യമന്ത്രിയാണ് അതൊരു പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ് ഒരു രാജ്യസഭയൊന്നും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്നതൊക്കെ ഏതാണ് പാർട്ടി പാർട്ടി എടുക്കേണ്ട ഒരു വലിയ തീരുമാനമല്ലേ ആ തീരുമാനത്തിൽ പിണറായി വിജയൻ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിന്ന് മാറി വെക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ പൊതു പറയുമ്പോൾ നമുക്കിപ്പോൾ പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു മകളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ പിണറായി വിജയൻ മാറി കൂടെ അങ്ങനെ മാറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം എടുക്കുന്ന തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ ഞാൻ പറയുന്നത് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ട് പാർട്ടികളും ഉൾക്കൊണ്ട് തുടങ്ങി നേതാക്കന്മാർക്ക് അത് ഏകദേശം മനസ്സിലായി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഇലക്ഷൻ വന്ന ആഴ്ചകളിൽ പറഞ്ഞ കമൻറ്റുകളൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ പ്രണയ വിജയൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇലക്ഷൻ വന്ന സമയങ്ങളൊന്നും പറഞ്ഞ കമൻറ്റുകളില്ല പക്ഷേ അതിന് നമ്മൾ കാണേണ്ടത് പോസിറ്റീവ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണ് അത് വിനോയ് വിഷയത്തിൻ്റെ വാക്കുകളാണ് ഇടതുപക്ഷം തിരുത്താൻ മടിക്കേണ്ടതില്ല എന്നാണ് വിനോയ് വിഷയം പറഞ്ഞത് അത് നല്ല പോസിറ്റീവ് സൈഡിൽ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ടേക്ക് റൈറ്റ് കൂരമ്പുകളാണോ എന്ന ചോദ്യത്തിന് കൂരമ്പുകളല്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടിക്ക് മാർസിസ്റ്റ് ലിമ്യൂണിസ്റ്റ് സംഘടനാ രീതി പ്രകാരം ഈ കേന്ദ്രീകൃത ജനാധിപത്യമാണല്ലോ അതിൽ വിമർശനങ്ങൾ എന്നുള്ളത് ഒരിക്കലും കൂരമ്പുകളായി പാർട്ടി പ്രവർത്തകർക്ക് അനുഭവപ്പെടാറില്ല അത് പാർട്ടിക്ക് പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോഴാണ് അത് കൂരമ്പുകളാണെന്നും മുറിവേറ്റു എന്നും ഒക്കെ നമുക്ക് തോന്നുന്നത് പകരം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സംഘടനാപരമായ ഏത് വിമർശനവും ആ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തട്ടിയുണർത്തലുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വളരെ ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു പലതരത്തിൽ ജില്ലാ സമ്മേളനങ്ങളിൽ വ്യാഖ്യാനങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായും നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി ജനവിഭാഗത്തിൽ നിന്ന് അകന്നുപോയോ എന്നൊരാശങ്ക എല്ലാ പാർട്ടി സമ്മേളനങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ബിനോയ് വിശ്വം എല്ലാ പതിനൊന്ന് സെക്രട്ടറിമാർക്കും കൊടുത്തിരിക്കുന്ന ഒരു പരസ്യക്കുറിപ്പിൽ പറയുന്ന വാചകം ഇതാണ് പാർട്ടി എന്തുകൊണ്ട് ജനവിഭാഗത്തിൽ നിന്ന് അകന്നു എന്നത് പരിശോധിക്കണമെന്ന് സി പി ഐ മുൻനിർത്തി പറയുന്നു അത് ഉപരിപ്ലവമായ വ്യാഖ്യാനപാഠവും കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയല്ല വിശദീകരിക്കേണ്ടത് പാർട്ടിയുടെ പരാജയം അതുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക കൂറും വിനയവും കാണിക്കുക ഇതൊക്കെയാണ് ഇടതുമുന്നതു എനിക്ക് വേണ്ടത് സ്വയം ആത്മവിമർശനത്തിന് തയ്യാറാകണം എന്ന് ബിനോയ് വിശ്വം പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ സി പി ഐ യുടേതാണെങ്കിലും സി പി ഐ നിലവിലത്തെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതുകൊണ്ട് അത് കുരമ്പുകളല്ല പകരം ഒരു തട്ടി ഉണർത്തുക എന്നതാണ് എന്താണ് ഡെമോക്രാറ്റിക് സെൻട്രൽസത്തിലെ കേന്ദ്രീകൃത ജനാധിപത്യം എല്ലാ ഘടകങ്ങളിലും നിശിതമായ വിമർശനം ഉണ്ടാവണം ആ ഘടകങ്ങളിൽ നിശിതമായ വിമർശനം ഉയർന്ന് രൂപപ്പെട്ടു വരുന്നൊരു നിർദ്ദേശം മുഗൾ തട്ടിലേക്ക് പോയി അത് താഴെത്തട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുമ്പോൾ പിന്നീട് അവിടെ യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ് ഉണ്ടാവുക ചർച്ചയ്ക്ക് സ്വാതന്ത്ര്യവും പ്രവർത്തനത്തിന് ഐക്യവും ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പോൾ പാർട്ടിയുടെ ഘടകങ്ങളിൽ നടക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഇത് ആദ്യമായിട്ടാണ് സി പി എമ്മിൽ ഇത്തരം രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നതും ശരിയല്ല അത് പാർട്ടിയുടെ ഒരു സംഘടനാ രീതി ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കുരമ്പുകളല്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് ഇനി ഒരു കാര്യം കൂടി നോക്കൂ ഈ തിരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ട പരാജയത്തിന് ഇടതുമുന്നണി നേരിട്ട പരാജയത്തിൻ്റെ മുഖ്യ ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണോ അല്ല എന്നാണ് എൻ്റെ ടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കെ കേന്ദ്ര കാരണമല്ല എന്നതാണ് എൻ്റെ ടേക്ക് എന്തുകൊണ്ടെന്നാൽ രണ്ട് കാരണങ്ങളുണ്ട് കാര്യം ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ലോക്സഭയിലേക്കാണെന്നും അവിടെ നടക്കുന്ന ദേശീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് യു ഡി എഫിലേക്ക് കൂട്ടമായിട്ടൊഴുകിയത് മോദി വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗത്തിന്റെ പുറത്താണെന്നും ആ മോദി വിരുദ്ധമായുള്ള തരംഗത്തിന്റെ ആനുകൂല്യം യു ഡി എഫിന് കിട്ടി എന്നുള്ളതുമാണ് ശരാശരി ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും ബോധ്യമാവുന്ന കാര്യം അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ ഒരേ അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കേന്ദ്ര ബിന്ദുവായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും യഥാർത്ഥത്തിലുള്ള പരാജയ കാരണം എന്നുള്ളത് പാർട്ടി വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് അവിടെ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ചില നിഗമനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ ജനവിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് പാർട്ടിയുടെ ബേസ് വോട്ടുകൾ എന്നറിയപ്പെട്ടിരുന്ന യുവാക്കളിൽ നിന്ന് കർഷകരിൽ നിന്ന് ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളിൽ നിന്ന് എന്തുകൊണ്ട് പാർട്ടി അകന്നുപോയി അഥവാ പാർട്ടിയിൽ അവർക്ക് എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാതെ ഇല്ലാതെ പോയത് മൂന്ന് തലത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം ഒന്ന് നോക്കൂ വടക്കോട്ട് നോക്കൂ വടക്കോട്ട് ഈ പതിമൂന്ന് ലക്ഷം വോട്ടുകളാണ് യു ഡി എഫിലേക്ക് കുത്തൊഴുക്കോടുകൂടി വന്നത് മധ്യ കേരളത്തിലേക്ക് വന്നാലോ ന്യൂനപക്ഷ വോട്ടുകളിൽ അൻപത്തി ശതമാനത്തിലധികം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് മേൽക്കൈ നേടുകയാണ് കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടിയതിനു ശേഷവും ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ അങ്ങനെ തെക്കോട്ട് പോയാലോ അവിടെ നായർ ഈഴവ ബെൽറ്റുകളിൽ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നു നായർ ബെൽറ്റിൽ നേരത്തെ ബിജെപി കൺസോളിഡേറ്റ് ചെയ്തു അത് കൂടുതൽ ശക്തമാക്കുന്നു ഈഴവ വോട്ടുകൾ കൂടി ബി ജെ പി ആലപ്പുഴയിലും കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും അടക്കം ബിജെപിക്ക് കൂടുതൽ കഴിയുന്നു മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി അസൂയാവഹമായ നേട്ടം സ്വന്തമാക്കുന്നു അപ്പോൾ ഈഴവ് വോട്ടുകൾ ഒരു ഭാഗത്ത് ചോർന്നു പോകുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് ആയിരിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ഒരു അകൽച്ച പാർട്ടിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട് നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളിൽ അംഗമായിരിക്കുന്ന നാൽപ്പത് ലക്ഷത്തോളം തൊഴിലാളികളുണ്ടെന്നാണ് സി പി ജോണി ലേഖനത്തിൽ പറയുന്നത് ശരിയാണ് ആ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യം കിട്ടിയിട്ട് എത്ര കാലമായി കഴിഞ്ഞ ആറ് മാസമായി കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ കൊടുത്തിട്ടില്ല ക്ഷേമനിധി ബോർഡിന്റെ വിഹിതം കൊടുത്തിട്ടില്ല ക്ഷേമനിധി ബോർഡിൽ നിന്ന് പണം കിട്ടുന്നില്ല സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല അപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ കാരണം എന്ത് എന്നത് ജനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ കഴിയുക അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ് ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിലെ മാധ്യമങ്ങളുടെ താരാട്ടുപാട്ടിലല്ല ഇടതുമുന്നണിയും ഇടതു സർക്കാരും അതല്ല ഒരു സർക്കാരും പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപൂർവ്വം ചില നേതാക്കൾക്ക് ചില പത്രങ്ങൾ കൊടുത്തിരിക്കുന്ന വിസിബിലിറ്റി ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ ഒരു കാലത്തും ഒരു എല്ലാ മാധ്യമങ്ങളും ഏതെങ്കിലും ഒരു സർക്കാരിനെ എല്ലാ കാലത്തും പാടി പുകഴ്ത്തിയിട്ടില്ല അത് ഉമ്മൻചാണ്ടി സർക്കാർ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ചൂടറിഞ്ഞതാണ് എ കെ ആൻറണി സർക്കാരിൻ്റെ ചൂടറിഞ്ഞതാണ് പക്ഷേ അപ്പോഴൊക്കെ ചില ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലത് ചില നേതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിൽക്കാറുണ്ട് എന്നത് വാസ്തവമാണ് ഇന്ന് വളരെ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം മസാല ബോണ്ടിലെ മുഴുവൻ വൈബാ പണവും സർക്കാർ തിരികെ അടച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് നമ്മളാരും ചർച്ചയാക്കിയിട്ടില്ല എന്താണ് മസാല ബോണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കിഫ്ബിയുടെ കടം പൊതു പരിധിയിൽ ഉൾപ്പെടുത്തിയത് മൂലം സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്നത് ഓരോ വർഷവും എന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇതെന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അങ്ങനെയല്ല ഒരു കാലത്തും കേന്ദ്ര സർക്കാരിൻ്റെ ചെയ്തികളെ നോക്കിക്കൊണ്ട് സംസ്ഥാനത്ത് വിധിയെഴുത്ത് നടക്കുന്നത് വളരെ അപൂർവമാണ് നമ്മൾ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞതല്ലേ അടിയന്തരാവസ്ഥയിൽ ദേശീയ താല്പര്യം മറ്റൊന്നായിരുന്നു പക്ഷേ സംസ്ഥാനത്ത് വന്നപ്പോഴെന്താണ് അവർ കൃത്യമായിട്ട് അവൻ്റെ എല്ലാ സർക്കാരിൻ്റെ സിന്റെ ഫലങ്ങൾ കിട്ടി സർക്കാർ അനുകൂലമായി വിധി എഴുതി അപ്പോൾ സ്വാഭാവികമായും രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിലുണ്ട് അതിലൊന്ന് അടിസ്ഥാനമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരംഗമായി രൂപപ്പെട്ടു ആ തരംഗത്തിൻ്റെ ആനുകൂല്യം യു ഡി എഫിന് ലഭിച്ചു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്താൽ അതെങ്ങും എത്താത്ത നിലവന്നു അതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരാണ് എന്നുള്ള സർക്കാരിന്റെ വിശദീകരണം ഭാഗികമായി മാത്രമേ ജനങ്ങൾ വിശ്വസിച്ചുള്ളൂ അതിനേക്കാളും അപ്പുറം കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം അവിടെയും ശക്തമായിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം പാർട്ടിയുടെ സംഘടനാ മെഷീനറിയിൽ ഞാൻ ഭയക്കുന്നത് രൂപപ്പെട്ടു വരുന്ന ഒരുതരം വിധേയത്വമുണ്ട് ആ വിധേയത്വത്തിനെതിരായിട്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ സംഘടനാ സമിതികളിൽ ഇപ്പോൾ ചർച്ചകൾ ഉണ്ടാവുന്നത് ആ ചർച്ചകൾ കൂരമ്പുകളല്ല അത് തൊട്ടു അത് തലോടി ഉണർത്തലുകളാണ് തൊട്ടുണർത്തലുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ പാർട്ടി കൂടുതൽ ജാഗ്രതയോടുകൂടിയായിരിക്കും പെരുമാറുക ഇതിലൂടെ ഇടയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറ്റിറ്റ്യൂഡ് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൈക്കോപ്പറേറ്ററെ സ്നേഹിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അമിതമായിട്ട് പുകഴ്ത്തുന്ന ആങ്കറെ വിളിച്ചിട്ട് മോളെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് തോളം തട്ടിയാൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് കൊടുക്കുമോ ആ വോട്ട് കൊടുക്കില്ല പാർവതി വോട്ട് കൊടുക്കില്ല ഞാൻ വോട്ട് കൊടുക്കില്ല സ്മൃതി പരുത്തിക്കാട് വോട്ട് കൊടുക്കില്ല അടിസ്ഥാനമായി ക്ഷേമ പെൻഷൻ കയ്യിലെത്തിയോ അഞ്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുത്തു നോക്കൂ അപ്പോഴും വോട്ട് ചെയ്യില്ല അപ്പോൾ എന്ത് വേണം ഈ രക്ഷാപ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിലെ ജെജടി പ്രയോഗമില്ലാതിരിക്കണം അപ്പോൾ ഇത്തരം കാഴ്ചകൾ കൂടി അവിടെ ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിനെ ലളിതവൽക്കരിക്കുന്നതിന് ഞാനെതിരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരാജയത്തിൻ്റെ കാരണഭൂതൻ എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല പകരം അതിനൊരുപാട് ഘടകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ നിന്ന് പാർട്ടിക്കൊന്നും ചെയ്യാനാവാത്ത വിധത്തിൽ നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു പാർട്ടിയുടെ മെഷീനറികൾ ആ രീതിയിൽ ചലിപ്പിക്കാത്തൊരവസ്ഥയുണ്ട് ണ്ടാവുന്നു അതിനെ ചലിച്ചു തുടങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇന്നലെ മുതലപ്പുഴയിലെ മരണത്തെക്കുറിച്ച് നമ്മുടെ സജി ചെറിയാൻ മിനിസ്റ്റർ നടത്തിയൊരു പ്രസ്താവനയുണ്ട് എന്തായിരുന്നു ആ പ്രസ്താവന നമ്മൾ ആ വളരെ വൈകാരികമായാണ് നമ്മൾ ആ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് വിക്ടർ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിക്ക് മുതലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ സജി ചെറിയാൻ മിനിസ്റ്റർ പറയുന്നത് ഈ കടലിലെ തിരമാലകൾ ശാന്തമാക്കാൻ മോശയുടെ കയ്യിലുള്ള അംശപടി പോലെ ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്നാണ് അങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത് എന്നത് മാത്രമാണ് എൻ്റെ സംശയം ഇത്തരം പ്രതികരണങ്ങൾ എങ്ങനെയുണ്ടാവുന്നു അത് യഥാർത്ഥത്തിൽ ആ ജനങ്ങളോട് താതാത്മ്യം പ്രകടിപ്പിച്ചത് അത് 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 ജനങ്ങളുടെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം പോലെയാണ് ഒരാൾ തലയ്ക്കടിയേറ്റ് രക്തം വാർന്ന് കിടക്കുന്നത് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ കാണുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കുന്നു എന്നതാണ് അവിടെയാണ് സജി ചെറിയൻ പറയുന്നത് മോശയുടെ അംശവിടി മരിച്ചു കിടക്കുന്നവന്റെ വീട്ടിലെ ചിതയുടെ ചൂടാറിയിട്ടില്ല അതിനു മുമ്പാണ് മോശയുടെ അംശവിടി ഇല്ല എന്ന് പറയുന്നത് അത് അത്യന്തം ക്രൂരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ജനങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് പാർട്ടിയെയും പാർട്ടിയുടെ ഭരണഘടന യും അഹത് എന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ഇതിന് പല തലങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് കൂരമ്പുകളല്ല അത് പാർട്ടിക്ക് ഒരു പക്ഷേ തിരിച്ചുവരവിന് ശക്തി നൽകുന്ന ഒരു ഊർജ്ജമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ സംഘടനാ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് പുറത്തുനിന്നുമുള്ള വിമർശന വിമർശനങ്ങളെക്കുറിച്ചല്ല മാധ്യമങ്ങളുടെ എന്താണ് തലകൊടലിനെ കുറിച്ചല്ല പാർട്ടിക്കകത്തു നിന്നും വരുന്ന വിമർശങ്ങളെക്കുറിച്ചാണ് അപ്പോൾ സംസ്ഥാന സമിതിയെ ജില്ലാ കമ്മിറ്റികൾ തിരുത്തുകയോ തള്ളുകയോ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ജില്ലാ കമ്മിറ്റികളും നമ്മളിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത് പാലക്കാട് പാലക്കാട് എല്ലാ സമയത്തും പിണറായി വിജയനെ ന്യായീകരണം ചമച്ചുകൊണ്ട് പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും അല്പം ഒരു വാർത്തയുണ്ട് രാഹുൽ പ്രതിപക്ഷ നേതാവ് ഞാൻ ഈ വരി ഒന്ന് എല്ലാ സമയത്തും എ കെ ബാലൻ ന്യായീകരണവുമായി രംഗത്ത് വരാറ് ആ ന്യായീകരണം പലപ്പോഴും കൂടുതൽ ദോഷമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എ കെ ബാലനെതിരെ പാലക്കാട് വിമർശനം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ട വിമർശനം എവിടെയാണ് എറണാകുളത്ത് പിന്നെ നമ്മൾ എവിടെയാണ് കണ്ടത് പത്തനംതിട്ടയിൽ അത് ശക്തമായ വിമർശനങ്ങളാണ് അങ്ങനെ ഓരോരോ ജില്ലാ കമ്മിറ്റികളും ആ രൂപത്തിലും വിമർശിക്കുന്നു സി പി ഐയുടെ ഒരുവിധം എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വിമർശിക്കുന്നു പിണറായി വിജയനെതിരെയാണ് കൂടുതൽ ഈ കൂരമ്പ് എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ ചോദ്യത്തിൽ ഉന്നയിക്കുമ്പോൾ ആ കൂരമ്പ് പാർട്ടിക്ക് ആണ് പാർട്ടിക്കപ്പുറം പാർട്ടിയെ പാർട്ടിയെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറി എന്നതിനപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറിയേക്കാൾ ശക്തനായി മുഖ്യമന്ത്രി വരുന്ന ഒരു പ്രവണത വന്നിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് അപ്പോൾ നമ്മൾ ഈ കാരണഭൂതൻ എന്നൊക്കെ പ്രയോഗം ഒരു ഭക്തന്റെ ഭാഗത്തുനിന്ന് വന്നൊരു പാട്ടാണ് എന്ന് കരുതാം പക്ഷേ ഒരു ക്യാപ്റ്റൻ വിജയത്തിനൊരു ക്യാപ്റ്റൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പരാജയത്തിനും ക്യാപ്റ്റൻ്റെ കൂടി കാരണമാകുമല്ലോ അപ്പോൾ അതില്ല പരാജയം വരുമ്പോൾ അങ്ങനെ എല്ലായിടത്തും പരതേണ്ടി വരുന്നു പരാജയത്തിന് കാരണം ജയം വരുമ്പോൾ അത് ഒരാളുടെ ക്രെഡിറ്റ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല തുടരാം നമുക്ക് ഈ വാർത്ത രാഹുൽ ഗാന്ധി ലോക്സഭ പ്രതിപക്ഷ നേതാവാകുന്നു ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ആ തീരുമാനം വന്നു നാളെ അത് പാർലമെന്റിൽ

പ്രതികേച്ച ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നേരെ തിരിച്ചുള്ള പ്രതികരണം എം വി ഗോവിന്ദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട ഓരോ വാചകങ്ങളും എങ്ങനെയൊക്കെയാണ് ഈ മൈക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ അടക്കം വരികയാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രീയ നേതാവ് എങ്ങനെ ജനങ്ങളുമായി ഇടപെടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ അത് ഒരു ശൈലി എന്ന വിഷയത്തിൽ ഒതുക്കാവുന്നാണോ ശൈലി എന്ന് പറഞ്ഞപ്പോൾ ഒരു കർക്കശക്കാരായ നേതാക്കളെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ട് പക്ഷേ ആളുകളോട് മോശമായി പെരുമാറുന്ന വേറെ രൂപത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഉള്ള് നല്ലതാണ് അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ട് പക്ഷേ പുറമേക്ക് അദ്ദേഹം മുരടനാണ് എന്നൊക്കെ പറയുമ്പോഴും ആ മുരടനായ രീതി എന്ന് പറയുന്ന ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നമ്മൾ ആ പ്രതികരണം ഇന്നലെ ഇന്നലെ എവിടെയാണ് കണ്ടത് കേരള കോൺഗ്രസിന്റെ യോഗത്തിൽ ചാഴുകാടൻ എന്താണ് പറഞ്ഞത് ചാഴക്കാടൻ പരസ്യമായി തന്നെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഈ നവകേരള യാത്ര എന്ന് പറയുന്നത് എന്തായിരുന്നു ജനങ്ങളുമായി സമ്മതിക്കാൻ പക്ഷെ നമ്മൾ ജനങ്ങളുമായി സമ്മതിക്കുന്ന ഇപ്പോൾ ഒരുപാട് തവണയായി നമ്മൾ പറയുന്നു ജനങ്ങളുമായി സമ്മതിക്കുകയല്ല കണ്ടത് പൗരപ്രമുഖരുമായി സമ്മതിക്കുന്നതാണ് കണ്ടത് ആ യാത്രയിലുടനീളം ഒരു 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 ഞങ്ങൾ വെല്ലുവിളിച്ചു കൊണ്ടുള്ളൊരു യാത്ര എന്നൊരു പ്രതിനിധി സൃഷ്ടിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ അവിടെയാണല്ലോ ഈ ചെടിച്ചട്ടി പ്രയോഗം ഉണ്ടായിട്ടുള്ളത് ചെടിച്ചട്ടിയെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതുപോലെ ഈ കരിങ്കൊടി സമരങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ഗെറില്ല യുദ്ധമുറയത്രേ ഈ കാര്യം കൂടി സമരങ്ങളൊന്നും ഇവർ നടത്തിയിട്ടില്ലേ അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം സമരങ്ങൾ വരുമ്പോൾ അതിനെ ആ സമരമുറയെ തന്നെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുക ഇതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ മാറുമല്ലോ എന്നൊക്കെ ഒരു ന്യായത്തിന് പറയാം പക്ഷേ ഈ ഘടങ്ങൾ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇപ്പോൾ താങ്കളിപ്പോൾ അതിനോട് യോജിച്ചില്ല എങ്കിൽ കൂടെയും ഡോക്ടർ അരുൺ തന്നെ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമാണെന്നേ അല്ല അതിന്റെ കാരണങ്ങൾ മുഖ്യമന്ത്രി അതിന്റെ കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല അത് ജില്ലാ കമ്മിറ്റികളും പറയുന്നില്ലല്ലോ ജില്ലാ കമ്മിറ്റികൾ പറയുന്നത് എന്തുകൊണ്ടാണ് ശൈലി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ എങ്ങനെ അത് ആളുകളോട് കൺവേ ചെയ്യുന്നു ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നതും പ്രധാനമാണ് ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ തോന്നണം എല്ലാ സമയവും കേന്ദ്രത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ജനം അത് വിശ്വസിച്ചില്ലാന്ന് നമ്മളെ സർവേയിൽ തെളിഞ്ഞതല്ലേ പിന്നെ മറ്റെന്ത് അത് എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതാണ് നേ അത് പറയുന്ന പറയുന്ന രീതിയിൽ ഞാൻ പറയട്ടെ ശരി നമ്മളിവിടെ ഇല്ല ഇല്ല ഞാൻ പറയുന്നത് നമ്മളിവിടെ മുണ്ട് മുറുക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ സർക്കാരും മുണ്ടു മുറുക്കിയാണ് ജീവിക്കുന്നതെന്ന് തോന്നണം ജനത്തിന് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാത്ത പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അത് അവരുടെ കയ്യിൽ കാശ് അല്ലെ കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്കാണല്ലോ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മനു തോമസ് അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്ന ശേഷം പുറത്തു വന്നല്ല അദ്ദേഹം പുതുക്കിയില്ല എന്ന് പറയുന്നു അംഗത്വം പുതുക്കിയില്ല പാർട്ടിയിൽ നിന്ന് രാജി എന്നൊരു രീതിയില്ല സി പി എമ്മിന് അങ്ങനെ ഒരു രീതിയില്ല അപ്പോൾ അംഗത്വം പുതുക്കിയില്ല വിളകത്വം പുതുക്കാതിരുന്ന മനു തോമസ് അദ്ദേഹം ഡിവൈഎഫിയുടെയും നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ ഈ കൊട്ടേഷൻ സംഘവുമായി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ള ഒരു നേതാവ് ഇപ്പോഴും തുടരുന്നുണ്ട് ആ നേതാവുമായി ബന്ധപ്പെട്ട് നമ്മളും ഒരു ഘട്ടത്തിൽ വാർത്ത കൊടുത്തിട്ടുള്ളതാണ് ആ വാർത്തകളൊക്കെ വന്നിട്ടുമുള്ളതാണ് അത് അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയും അത് പരിഹരിച്ചു എന്ന് പുറത്തേക്ക് പറയുകയും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനു തോമസ് പറയുന്നത് അത് പാർട്ടിക്കകത്ത് കൃത്യം തെളിവുകൾ സഹിതം പറഞ്ഞപ്പോൾ ഞാൻ ന്യൂനപക്ഷമായിരുന്നു എൻ്റെ വാക്കുകൾ അവിടെ ചെവികൊണ്ടില്ല എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ അതിനെ നിഷേധിച്ചത് ിച്ചുകൊണ്ട് എം വി ജയരാജൻ വാർത്താസമ്മേളനം നടത്തണം അങ്ങനെ നിഷേധിച്ചുകൊണ്ടായില്ല എന്നേ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളപ്പോൾ അത് കാര്യകാരണ സഹിതം ഇന്ന ഇന്ന കാര്യങ്ങളാണ് നടന്നിട്ടില്ല ഇന്ന ഇന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലാതെ അത് അങ്ങനെ വിശദീകരിക്കണം ബന്ധമില്ല എന്ന് വെറുതെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞത് പാർട്ടിയുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് അകത്തളത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആളാണ് അപ്പോൾ അയാളൊരു പേര് തന്നെ പറയുന്നുണ്ട് ആ പേരുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരിക്കാനുള്ളത് കൃത്യമായി തന്നെ വിസ്തീകരിച്ചു പോകണം ബന്ധമില്ല എന്ന് തെളിയിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയാണ് ഇനി അപ്പുറത്ത് മനു തോമസിനാണെങ്കിൽ ഇതൊരു ക്രിമിനൽ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അതിനെ രാഷ്ട്രീയമായി ധാർമ്മികമായി പുറത്ത് പ്രതികരിച്ചാൽ പോരാ അത് പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യേണ്ട കേസാണ് ആ രൂപത്തിൽ കൂടി അദ്ദേഹം പ്രവർത്തിക്കേണ്ടി അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു സി പി ഐയുടെ വിമർശനം സി പി ഐ ഒരു സ്വയം വിമർശനം എന്നുള്ള ഒരു മാതൃക കൂടി കാണിക്കുന്നു ഇപ്പോൾ ഞാൻ ചോദിച്ചു പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ബിനോ വിശ്വം കാണിക്കുന്ന ഒരു മാതൃക സി പി എമ്മിനും അത് ആ രൂപത്തിൽ കാണിക്കാവുന്നതാണ് ഏതായാലും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തിരുത്തുമെന്നുള്ളത് നന്നായി തോറ്റു എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്ന ടി പി കേസിലെ പ്രതികളെ പുറത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതാണ് അതൊരു കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിൻ്റെ തീരുമാനം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല അത് സഭയിൽ അവതരിപ്പിക്കാൻ പോയപ്പോൾ അടിയന്തര പ്രമേയം അനുവദിക്കാതെ പ്രതിപക്ഷത്തിൻ്റെ നാവ് അർത്ഥുകൊണ്ട് ഏത് രൂപത്തിലാണ് സ്പീക്കർ തന്നെ അതിന് മറുപടി മുഖ്യമന്ത്രിയോടുള്ള ചോദ്യത്തിന് സ്പീക്കർ തന്നെ മറുപടി പറയുന്നത് കണ്ടാണ് ആ സ്പീക്കർ ഈ പറയുന്ന ആരോപണവിധേയൻ്റെ കല്യാണത്തിന് പോയതും അതിൽ പങ്കെടുത്ത അന്ന് സ്പീക്കറായിരുന്നില്ല അത് നമുക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോൾ എന്ത് ാണ് തിരുത്തുന്നത് ഇതിനുശേഷം തിരുത്തിയത് തിരുത്തിയ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കാറുണ്ട് നോക്കൂ തോൽവി എന്ന് പറയുന്നത് മിക്കപ്പോഴും ഭൂരിഭാഗം സന്ദർഭങ്ങളിലും വിവിധ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക എപ്പോഴും ഒരു കാരണം കൊണ്ടൊരു ഒരു തോൽവി സംഭവിക്കണമെന്നില്ല അപ്പൊ തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സി പി എം പോലെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളോട് വലിയ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് അവർക്കെന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തിരുത്തൽ വരുത്തുകയും വേണം അല്ലാത്ത പക്ഷം നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞത് പോലെ ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തത്തോടെ അത്തരം വീഴ്ചകൾ തിരുത്തിയില്ല എങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും അന്യവൽക്കരിക്കപ്പെട്ടു പോകും യാതൊരു സംശയമില്ല അതിന് എല്ലാ ഘടകങ്ങളും പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ രാജ്യ സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ ഈ സർക്കാരിന് കഴിയാതിരിക്കുന്നതും അങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും സൗഹാർദ്ദപരമാകാമെന്നേ അത് നേതൃത്വത്തിനാകാം ഭരണത്തിലിരിക്കുന്നവർക്കാകാം ജനങ്ങളോട് ഒരു പ്രിയതയോടുകൂടി പെരുമാറുക എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട കാര്യമല്ല രാഷ്ട്രീയത്തിൽ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ അധികാരികളാക്കുന്ന വിഭാഗമാണവർ അപ്പോൾ അവരോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് ഒട്ടും തന്നെ തെറ്റായ ഒരു കാര്യമില്ല ഇപ്പോൾ നമ്മൾ പറയും പൊതുവേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കർക്കശ സ്വഭാവികളാണ് എന്ന് പറയും കൂടി പെരുമാറുന്ന ഒരു രീതി അവർക്കുണ്ടെന്ന് പറയും ശരിയാണ് അങ്ങനൊരു രീതി അവർക്കുണ്ട് കാരണം അവർ ഈ വളരെ ശക്തമായ പോരാട്ടങ്ങൾ നയിക്കുന്ന പോലീസിനെതിരെ ഫ്യൂഡലിസത്തിനെതിരെ അധികാരി ഒക്കെ ശക്തമായ പോരാട്ടങ്ങൾ നയിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു കാർക്കസ്യത്തിന്റെ സ്വഭാവം ഉണ്ടാവും പക്ഷെ ആ സമയത്തും ജനങ്ങൾ അവരെ അംഗീകരിച്ചെന്തുകൊണ്ടാണെന്ന് അറിയാവും അവർ വളരെ ആദർശാത്മകമായ ഒരു ജീവിതമാണ് ജീവിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആദർശാത്മകമായ ജീവിതം ജീവിക്കുന്നവരോട് അല്പം കാർക്കശ്യത്തിൽ അവർ പെരുമാറിയാൽ കൂടിയും നമ്മൾ വളരെ അനുഭവത്തിലൂടെ നിൽക്കും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പോൾ നല്ല രസകരമായിട്ട് വിദേശയാത്രയൊക്കെ നടത്തുന്ന മുഖ്യമന്ത്രി അങ്ങനെയൊന്നും നമ്മൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇങ്ങനെ ഇതാ വളരെ എന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പൊതുവേ ഇത്തരത്തിലുള്ള പിന്നെ എന്താ പറയുക സാമൂഹികമായ പ്രീണനങ്ങൾക്ക് വഴിപ്പെടാതെ ഇരിക്കുന്നു എന്നൊന്നും പറയാൻ കഴിയുന്നൊരു സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ ഏതായാലും തമ്മിൽ ഭേദം എന്നുള്ളതിലേക്ക് പലപ്പോഴും ആളുകൾ ചൂസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹവും എത്തിയിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ സൗഹാർദപരമാകണം ആളുകളോട് അതിന് ശൈലി പ്രശ്നമാണെങ്കിൽ ശൈലിയും പരിശോധിക്കപ്പെടണം ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നല്ല രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ഓരോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വച്ചാൽ ഇപ്പം വിഭാഗീയത പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പാർട്ടി തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണല്ലോ എന്നാൽ വിഭാഗീയത അവസാനിച്ചു എന്നും പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട് വിഭാഗീയതയുടെ ഒരു കാലഘട്ടം ഞാൻ ആലോചിക്കുമ്പോൾ അത് ഒരു പാർട്ടിക്കും വിഭാഗീയത നല്ലതല്ല എങ്കിൽ കൂടി നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ പറയും കോൺഗ്രസ് ഈ ഗ്രൂപ്പാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്ന് പറയും എന്തൊക്കെ പറഞ്ഞാലും വിവിധ ഗ്രൂപ്പുകളായി നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിൽ ജനാധിപത്യം നിലനിൽക്കുന്നതെന്ന് പറയും ഗ്രൂപ്പാണ് കോൺഗ്രസിൻ്റെ എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പറയുമല്ലോ ആന്റണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നതും കരുണാകരൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നതുമാണ് ശക്തി എന്നൊക്കെ പറയും ഇവിടെ ഈ വിഭാഗീയത ഒരു പോസിറ്റീവായ വശം എന്തായിരുന്നു അറിയുമോ ഒരു ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു പരസ്പരം അത് വലിയ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ശ്രമിക്കുന്നതെങ്കിൽ പോലും അത്തരത്തിലുള്ള തുറന്ന വിമർശനങ്ങളും ഏറ്റുമുട്ടലുകളും പാർട്ടിക്കകത്ത് ഒരു കാലഘട്ടം കൂടിയാണ് വിഭാഗീതയുടെ കാലഘട്ടം വിഭാഗീയത അവസാനിച്ചത് എങ്ങനെയാണ് വിഭാഗീയത അവസാനിച്ചത് ഔദ്യോഗികപക്ഷം ഏകാ ഏകപക്ഷീയമായ ആധിപത്യം പാർട്ടിയിൽ സ്ഥാപിക്കുന്നത് കൂടിയാണ് അതിന് ശേഷം ഒന്ന് നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തുറന്ന വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു പാർട്ടിയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണത്തിന് ശേഷം ഏകചത്രാധിപതിയായി പിണറായി വിജയൻ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതൊക്കെ നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഏകഛത്രാധിപതിയായി എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ യു ഡി എഫ് അങ്ങേ ദുർബലമായിരിക്കുന്നു എന്നൊരു വിലയിരുത്തലുകൂടിയുണ്ട് കേരള കോൺഗ്രസ് എമ്മിങ്ങ് വന്നു അതുകൂടാതെ ന്യൂനപക്ഷങ്ങളുടെ നല്ലൊരു ശതമാനം വോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം വേണ്ടി വന്നാൽ ലീഗിനെ കൂടി ഒന്ന് തലോടി ഇപ്പുറത്തിടാം ഇനി ലീഗ് വന്നില്ലെങ്കിലും ആ വിഭാഗത്തിലുള്ള കുറേ ആളുകളെ നമുക്ക് ഇങ്ങോട്ട് സമാഹരിക്കാം അങ്ങനെയാണെങ്കിൽ യു ഡി എഫിൻ്റെ സാധ്യതകളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇനിയും നമുക്ക് ഭരണ തുറച്ചുകൾ ഉണ്ടാക്കാൻ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട് ആ കാഴ്ചപ്പാടൊക്കെ തന്നെ ആവശ്യമില്ലാത്ത ഗർവം അഹങ്കാരവും ഒക്കെ അധികാരികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക കെ എൻ ബാലകുപാല നന്നായി പെരുമാറിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വീണാചൂറിന് നന്നായി പെരുമാറിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എം ബി രാജ് നന്നായി പെരുമാറിയിട്ട് കാര്യമില്ല പിണറായി വിജയൻ നന്നായി പെരുമാറണം അവിടെയാണ് നേരത്തെ ഈ പറഞ്ഞാലും പറഞ്ഞൊരു പ്രശ്നം അതായത് നിങ്ങൾ ഈ ക്ഷേമ പെൻഷൻ കൊടുത്താലും പൂച്ചട്ടി പ്രയോഗം എന്ന പ്രശ്നമാന്നേ ഈ പൂച്ചട്ടി പ്രയോഗം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ പൗരസമൂഹത്തെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ പക്ഷെ നമ്മുടെയൊക്കെ കോമൺ സെൻസുകയാണ് ചോദ്യം ചെയ്യുന്നത് ഇതാ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയതെന്നൊക്കെ പറഞ്ഞിട്ടേ പിന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ഒരു ശൈലി ഈ പറയുന്ന വിവിധ തലങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിലെ പ്രവർത്തകരെയും സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം വളരെ ശ്രദ്ധേയമായി ഞാൻ കണ്ടൊരു വിമർശനം എന്ന് പറയുന്നത് എസ് എസ് ഐക്കെതിരായിട്ടും ഡി വൈ എസ് ഐക്കെതിരായിട്ടും ഒക്കെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളാണ് അത്തരം വിദ്യാർത്ഥി ബഹുജന യുവജന സംഘടനകളൊക്കെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം തന്നെയും ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഞാൻ അതാണ് പറഞ്ഞത് തോൽവി സംഭവിക്കുന്നതിന് ഒരു കാരണം എന്തില്ല വിവിധ കാരണങ്ങളുണ്ടാകും ആ വിവിധ കാരണങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ളതിലേക്ക് പരിശോധിക്കണം പരിശോധിച്ച ആവശ്യമായ തിരുത്തലി വരുത്തണം ഇവിടെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത് കഴിഞ്ഞൊരു പത്ത് വർഷമായി ഇല്ലാത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു തോൽവിക്ക് പൂർണ്ണമായും കാരണം പിണറായി വിജയൻ എന്നല്ല പറയുന്നത് മറിച്ച് പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളും അതിന് പിന്നെ വഴി വെച്ചിട്ടുണ്ട് എങ്കിൽ അതും വിമർശിക്കപ്പെടണം അതൊന്നും കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് കാണുന്നില്ല സി പി എമ്മിനകത്ത് സി പി എമ്മിനകത്തൊരു പിന്നെ ഒരു 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 പ്രത്യേക അധികാരി വർഗം രൂപപ്പെട്ടിരിക്കുന്നു ആ അധികാരി വർഗത്തിൻ്റെ പിന്നെ എന്താ പറയുക വിധേയത്വം അവർ വിധേയന്മാരായിട്ട് പാർട്ടി പ്രവർത്തകർ മാറുന്നു പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ പറയാൻ ഭയപ്പെടുന്നു സംസ്ഥാന സമിതിയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ തീരുമാനങ്ങളൊക്കെ പറയുന്നു വലിയ ചർച്ചയൊന്നും നടക്കുന്നില്ല എന്നുള്ളത് നമ്മളോട് തന്നെ ചില നേതാക്കളടക്കം പറയുന്നു ഈ രീതിയിലുള്ള പെരുമാറ്റം കൊണ്ട് ഈ പറയുന്ന ഈ പിന്നെ തോമസ് ഐസക്കിന്റെ വരികളാണ് ഏറ്റവും നല്ലൊരു വരിയായിട്ട് എനിക്ക് തോന്നി ഇത് ഈ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകരുടെ മാത്രമല്ല ജനങ്ങളുടെ കൂടെ പാർട്ടിയാണ് അതുകൊണ്ട് നമ്മൾ ഈ സംസ്ഥാന സമിതി കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഇന്റർവ്യൂ സംസ്ഥാന സമിതി കൂടിയിരുന്ന് എല്ലാം ചർച്ച ചെയ്ത് നമുക്ക് ഇന്ന വീഴ്ചകൾ വരുത്തി അങ്ങനെ പറഞ്ഞു മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ല അത് ജനങ്ങളെ തുറന്ന മനസ്സോടെ ബോധ്യപ്പെടുത്തണം അവരെന്ത് പറയുന്നു ചെവിയും കൂടി വെക്കാം എന്ന് തോമസ് ഐസക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർത്ഥത്തിലൊക്കെ അത് ഈ സംസ്ഥാന സമിതി കൂടുതൽ മുമ്പ് തോമസ് ഐസക് ആ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അതൊന്നും ചെറിയ ഡെവലപ്മെൻ്റ് അല്ല ചെറിയ ഡെവലപ്മെൻ്റ് ആയിട്ട് കാണരുത് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ മുതൽ ഈ പാർട്ടിക്ക് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആശങ്ക ഉണ്ടാവുകയും ആ ആശങ്കയെ അവർ വെളിപ്പെടുത്തുകയും ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയും ഇടതുപക്ഷം ആവശ്യമാണ് ഈ പ്രസ്ഥ ഈ സമൂഹ സംസ്ഥാനത്തിന് ആവശ്യമാണ് ഈ സമൂഹത്തിന് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് അത് നശിച്ചു പോകാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഈ പ്രോഗ്രസീവായ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കന് വളരെ അത്യന്താപേക്ഷിതമായൊരു ചേരിയാണ് അത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തും ലോകത്തുമൊക്കെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ചേരിയുണ്ട് ആ ചേരി അനിവാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ഇപ്പോൾ ശരിയായ വിമർശനങ്ങളിലേക്ക് വരാൻ കഴിയുന്നുവെങ്കിൽ വരട്ടെ ആരെയും ഭയപ്പെടാതെ ആർക്കും വിധേയമാകാതെ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ വിളിച്ചു പറട്ടെ അത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ആർജ്ജവുമാണ് രീതിയാണത് അവരത് പറയും പറയുന്നവരാണ് ആ പറയുന്നവരെ അച്ചടക്കത്തിൻ്റെ വാൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വടി ഉപയോഗിച്ച് അമർച്ച ചെയ്യുന്ന ഒരു പ്രവണത പാർട്ടിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഒരു ആ ആ പ്രവണതയാണ് അവസാനിപ്പിക്കേണ്ടത് ആ പ്രവണത അവസാനിപ്പിക്കണമെങ്കിൽ ചില വിഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അത്തരത്തിൽ വിഗ്രഹ ഭഞ്ചകരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ വിഗ്രഹ ഭഞ്ചനം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് അടിത്തട്ടിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് നല്ല സന്ദേശമാണ് നൽകുന്നത് പുറത്തേക്ക് നൽകുന്നത് അത് ഈ സംസ്ഥാനത്ത് ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിമർശനങ്ങളെയും ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളേണ്ട കൂരമ്പുകളായിട്ട് തന്നെയാണ് ഞാൻ ഈ വിമർശനങ്ങളെ കാണുന്നതും വിലയിരുത്തുന്നത് എനിക്ക് ഒരു 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 ഭാഗം കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മൾക്കൊരു എപ്പോഴും ഒരു ലളിതയുക്തി സാധ്യതയുണ്ട് നേരിട്ട് നോക്കി ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് അത് പിണറായി വിജയനാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തോറ്റമ്പിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നമ്മൾ പറഞ്ഞ കാരണം എന്താണ് അന്ന് രാഹുൽ ഗാന്ധിയുടെ തരംഗമുണ്ടായിരുന്നു ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ തരംഗമുണ്ട് പക്ഷേ അത് രാഹുൽ ഗാന്ധിയുടെ പേരിലല്ല മോദി വിരുദ്ധമായിട്ടുള്ള തരംഗം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളെ ഏകീകരിപ്പിച്ചു അതിനെ കൃത്യമായിട്ട് യു ഡി എഫിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി അപ്പം അത് രണ്ടായിരത്തി പത്തൊൻപതിലുള്ള അതേ തരംഗം ഇവിടെയുണ്ട് രണ്ടാമത്തത് അന്ന് ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അന്ന് ശബരിമല വിഷയത്തിന് വേണ്ടിയിട്ട് വനിതാ മതിൽ തീർത്തതാരാ ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാരാണ് അപ്പം അന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ അന്ന് വനിതാ മതിൽ പെടുത്തിട്ട് കുലസ്ത്രീകളുടെ സംഘടന നടത്തിയ നാമജപ യാത്രയിൽ ഈ പിണറായി വിജയനെ പേര് വിളിച്ച് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചത് നമ്മൾ കണ്ടതാണ് അന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ആക്ഷേപം പെൻഷൻ കൊടുക്കാത്തതായിരുന്നില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതായിരുന്നില്ല എന്തായിരുന്നു ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപതും ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചും നിർവഹിക്കുന്നത് പോലെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോകുമെന്നോ ആ മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞതുകൊണ്ടാണ് ഈ നാമജപഘോഷയാത്രയിൽ ചില സ്ത്രീകൾ പങ്കെടുത്തത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നാകുമ്പോഴേക്കും ഇതേ മുഖ്യമന്ത്രി തിരിച്ചു വരുന്നുണ്ട് എപ്പോ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ അന്നും പറഞ്ഞു ഈ മുഖ്യമന്ത്രിയാണ് ഈ പരാജയത്തിന്റെ കാരണം ഈ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ശൈലിക്ക് കാരണം പക്ഷേ ഇവിടെ ഘടകമായിട്ടുണ്ട് കോവിഡിന് അതാണ് ആ ശൈലി ഏതെങ്കിലും തരത്തിൽ കുഴപ്പം വന്നിട്ടില്ല എന്നല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ പരാജയത്തിന്റെ ഏക കാരണം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട രീതിയിൽ നോക്കൂ എന്റെ ടേക്ക് അതാണ് ബഹുതലങ്ങളുള്ള കാരണങ്ങളാണ് പാർട്ടി അന്വേഷിക്കുന്നത് ഏക ശൈലിയല്ല ഇനി ഇനി താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്

തുടർച്ചയും കൊണ്ടുവരുന്നു അതാണ് എൻ്റെ ടേക്ക് അതായത് ഒറ്റ കാരണമല്ല പിണറായി വിജയൻ പല അതായത് പണം കിട്ടിയില്ലെങ്കിൽ ഉടനെ സ്വഭാവം മാറുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടും വിശ്വസിക്കുന്നത് പണം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ചട്ടിയെടുത്ത് അടിച്ചോളാൻ പറയുന്ന പൂച്ചട്ടി കൊണ്ടടിച്ചാൽ അത് കാണും കണ്ടിരുന്നാലും അത് രക്ഷാപ്രവർത്തനമാണെന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറിയെങ്കിൽ എത്ര പണം എന്താണ് സ്വഭാവം മാറിയില്ലേ ഇവിടെ മാറി സ്വഭാവം മാറി പണമില്ല സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞു അങ്ങ് പറഞ്ഞു കടക്കുപുറത്ത് എന്ന് പറഞ്ഞു പുറത്തെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒപ്പമുണ്ട് നമ്മൾ ഒന്നിച്ചാണ് കരുതലോടെ ചേർത്തു പിടിക്കുന്ന മുഖ്യമന്ത്രി നവകേരള സദസ്സിനുള്ള ബസ്സിലെ യാത്രക്കിടയിലായാലും അവനവനോടുള്ള സ്നേഹം മാത്രം പോരാ സ്വന്തം കുടുംബത്തിനോടുള്ള സ്നേഹം മാത്രം പോരാ അപ്പുറത്ത് നിൽക്കുന്ന സഹജീവിയോടുള്ള സ്നേഹത്തിനൊരു തുടർച്ച വേണം ഇല്ലെങ്കിൽ ജനം പറയും കടക്കുപുറത്ത് അതാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് സംഭവിച്ചത് നമുക്ക് യഥാർത്ഥ ഇടതുപക്ഷമാണ് ഞങ്ങൾ എന്നിപ്പോൾ കോൺഗ്രസ് അടക്കം പറയുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ഇടതുപക്ഷം ഇവിടെ വേണം എന്നുള്ള കാര്യം ഇവിടെ കോൺഗ്രസ്കാർ പോലും സമ്മതിക്കുകയാണ് വലതുപക്ഷം ഇന്ന് അവർ അവർ സ്വയം അവർ ഭരതപക്ഷരതുപക്ഷം വേറൊരു വലതുപക്ഷം പൂർണ്ണമായി മാറി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം ഇവിടെ വേണം എന്ന് അവർ കൂടി അംഗീകരിക്കുകയാണ് ആ ഇടതുപക്ഷം ആകാതെ ഇടതുപക്ഷം മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു മുന്നണി ആ ഇടതുപക്ഷമാകാൻ ശ്രമിക്കുന്നെങ്കിൽ ആ ഇടതുപക്ഷത്തിൽ നിന്ന് അപ്പോൾ അവർ മാറി കഴിഞ്ഞിട്ട് അർത്ഥമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് വെണ്ണ പോലെ ഗുരുവായൂർപ്പന്റെശുദ്ധമാകണം എന്ന് പറയും മറുഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്കേറ്റ തിരിച്ചടി ഒരു പാർട്ടി ജില്ലാ മാറുകയും ചെയ്യുന്നത് നിങ്ങൾ ഏതിനെയാണ് മാതൃകാപരമായി കാണുക തൃശ്ശൂരിൽ ഡി സി സി നടത്തിയ ഈ കൂട്ടത്തല്ലിനെയാണോ മാതൃകാപരമായി കാണുക തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർത്തിയ വിമർശനങ്ങളെയാണോ മാതൃകാപരമായി കാണുക തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വിമർശനം എന്താണ് കണ്ണന്റെ നേതൃത്വത്തിൽ അവിടെ 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 അവിടുത്തെ വിജയനുള്ള ഹെൽത്തി വിജയൻ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ജയിക്കാനായിരുന്നത് എങ്ങനെ എങ്ങനെ ജയിച്ചു എന്നാണ് പല ഘട്ടങ്ങളിലും ഘട്ടങ്ങളിലുമുണ്ട് തൃശ്ശൂരില് എറണാകുളത്ത് പാലക്കാട് ഞാൻ പറഞ്ഞത് എന്താണ് കോൺഗ്രസ് പാർട്ടി സംഭവിച്ചത് എന്താണ് ചർച്ച മാത്രം അതിനകത്ത് ഒരു പ്രശ്നം തൃശ്ശൂരില് മാത്രം എന്ന് പറയുന്ന കാര്യത്തിനകത്ത് കോൺഗ്രസിന്റെ മാതൃകാപരമായ എടുക്കാൻ പറ്റിയ സ്ഥലം ഈ ുമായിട്ട് ശതമാനം വോട്ട് ചോർച്ച സംഭവിച്ചത് അല്ല ഒരു കാര്യം ഞാൻ കോൺഗ്രസിനെ കോൺഗ്രസിനെ മാതൃകയാക്കണം ഇപ്പൊ ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇടതുപക്ഷത്തിന് നേരെയുള്ള കൂരമ്പുകൾ ഇടതുപക്ഷം തിരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം കോൺഗ്രസിന് തിരുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞ എന്താ പറയാ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു തോൽവി എന്ന് പറയുന്ന ഒരിക്കലും ഒരു കാരണം കൊണ്ട് സംഭവിക്കുന്ന അല്ല അത് വിവിധ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക അങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവിധ കാരണങ്ങൾ പരിശോധിക്കപ്പെടണം അതിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതർക്കുന്നേ അവര് അവർക്ക് അവർ കമ്മിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഒരു മൈക്കിനോടുള്ള ആരസ്യമാണെങ്കിലും ഈ പറയുന്ന പൂച്ചട്ടി പ്രയോഗം അത് മാത്രം എടുത്തുകൊണ്ട് ചർച്ച ഒരു മിനിറ്റ് അത് മാത്രം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യല്ല നമുക്ക് സാമ്പത്തിക ഉണ്ട് അതിൻ്റെ ഭാഗമായി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വരുന്നു അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ഭരണവിരുദ്ധ തരംഗമുണ്ട് അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതിന് അനുകൂലമായ എതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയുണ്ട് ഇതിനോടൊപ്പം കോൺട്രിബ്യൂട്ടറി ആയി മറ്റു പല ഘടകങ്ങളും അത് പിണറായി വിജയൻ നേ അത് സിദ്ധാർത്ഥന്റെ കൊലപാതക പിന്നെ പ്രശ്നമല്ലേ അതുപോലെ തന്നെ പിന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് ജീപ്പുകൾ അടിച്ചുതീർക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുകയും ചെയ്യുന്ന ഡിവൈഎഫ്ഐ കാർഡ് രാഷ്ട്രീയം പ്രശ്നമല്ലേ ഇതൊക്കെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം കോൺട്ടറി ഫാക്ടേഴ്സ് നമ്മുടെ വിമർശനത്തെ കുറിച്ചല്ല മാഡം പറഞ്ഞപ്പോൾ സാർ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ആണ് കുറഞ്ഞത് അതാണ് ബി ജെ പിയിലേക്ക് പോയതെന്ന് ഇതേ പാർട്ടി തന്നെ വിലയിരുത്തിയത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് ഷെയർ മാത്രമല്ല കോഴിക്കോട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം കൂടി പറയുക അവിടെ ഇളമരം കരീം എന്ന വ്യക്തിയാണ് അവിടെ മത്സരിക്കുന്നത് ഇളമരം കരീം ആരാണ് ഇളമരം കരീം സി ഐ ടി യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അവിടെ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നടക്കം പാർട്ടിക്ക് വോട്ട് കിട്ടിയില്ല അതായത് തൊഴിലാളികൾ ഈ പാർട്ടിയിൽ നിന്നകുന്നു അത് ഈ പെൻഷൻ ഒന്നും അല്ല തൊഴിലാളികൾ തൊഴിലാളികളകുന്നു തൊഴിലാളികളാകുന്നു അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് ഈ പറയുന്ന മോദിക്കെതിരെ സംഘടിച്ചു എന്ന് പറഞ്ഞോളൂ പക്ഷേ നാദാപുരം കുറ്റ്യാടി ഇവിടെയാണല്ലോ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖല ഞാൻ പറയുന്നതല്ല കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയതാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു കോഴിക്കോട് കോഴിക്കോട് തീരദേശ മേഖലയോട് കാണിക്കുന്ന അവഗണനുണ്ടല്ലോ മുതലപ്പൊഴി മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ തീരത്തിനോടുമുള്ള അവഗണന കാന്തപുരം അബൂബക്കർ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു അതെങ്ങനെ അതെങ്ങനെയാ പറഞ്ഞത് റിയാസിന്റെ മണ്ഡലത്തിൽ വോട്ട് ചില ബൂത്തുകളിൽ കോൺഗ്രസ്സിന് പിന്നെന്താണ് ബൂത്ത് പിന്നെ ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് അവിടെ കോൺഗ്രസിന് അലീട് ഇരിക്കാൻ ആണ് അത് ട്രെൻഡാണ് ആ ട്രെൻഡാണ് ഓക്കെ അപ്പൊ നമ്മളുടെ ചോദ്യം ഇതായിരുന്നു പാർട്ടിക്ക് കുരമ്പുകളോ എന്നതാണ് യസ് എന്ന് നാലു പേർ നോ എന്ന് വൺ ഞാനാണ് വൺ meet the editors